ഭക്ഷണം വേഗത്തിൽ കഴിക്കാൻ പാടില്ല എന്തുകൊണ്ട് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് തിരക്കിട്ട ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും മുതിർന്നവർ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ടാകാം. ഒരിക്കലും ഇങ്ങനെ ധൃതിയിൽ ഭക്ഷണം കഴിക്കരുത്, അത് നന്നല്ല എന്ന ഒരേ ഒരു കാര്യം മാത്രമാകാം അപ്പോഴൊക്കെയും അവർ പറഞ്ഞു പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഭക്ഷണം തിരക്കിട്ട് കഴിക്കരുത് എന്ന് പറയുന്നത്? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് ശമിപ്പിക്കാനും ഊർജ്ജസ്വലത ഉണ്ടാകാനുമെല്ലാമാണ്. അതെല്ലാം ശരി. എന്നാൽ ശരീരത്തിന് ഭക്ഷണം കൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം അവയിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളും മറ്റ് അവശ്യ ഘടകങ്ങളും വേർതിരിച്ചെടുക്കുക എന്നതാണ്. ധൃതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് വേണ്ട ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാതെ പോകുന്നു. എന്നുവച്ചാൽ ഭക്ഷണം കൊണ്ട് താൽക്കാലികമായ ആശ്വാസമുണ്ടാകുന്നു എന്നതൊഴിച്ചാൽ വലിയ ഗുണങ്ങൾ ലഭിക്കാതെ പോകുമെന്ന്. ഇതുകൊണ്ടാണ് തിരക്കിട്ട് കഴിച്ചാൽ തടിയിൽ കാണില്ല എന്ന് മുതിർന്നവർ ഉപദേശിക്കുന്നതിന്റെ പിന്നിലെ കാര്യം. വിശന്നിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരുപാട് അളവ് ഭക്ഷണം നമ്മൾ അകത്താക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ഒരു നേരം ആവശ്യമായ ഭക്ഷണത്തിന്റെ അളവ് എന്നത് ഒരാളുടെ ആകെ ആരോഗ്യത്തെയും അപ്പോഴത്തെ അവസ്ഥയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ശരീരത്തിന് വേണ്ടുന്ന അത്രയും ഭക്ഷണം വയറ്റിലെത്തിയാൽ തലച്ചോറിലേക്ക് അതനുസരിച്ചുള്ള സിഗ്നൽ എത്തും. എന്നാൽ തിരക്കിട്ട് കഴിക്കുമ്പോൾ വയർ നിറഞ്ഞോ ഭക്ഷണം മതിയായോ എന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. എന്നുവച്ചാൽ സമയത്തിന് തലച്ചോറിലേക്ക് സിഗ്നൽ എത്തില്ലെന്ന് സാരം. ഇത്തരത്തിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അമിതവണ്ണം കൊളസ്ട്രോൾ മറ്റ് ജീവിതശൈലി രോഗങ്ങളിലേക്കെല്ലാം ഈ ശീലം നമ്മെ നയിക്കും. പിന്നീട് നിയന്ത്രിച്ചു നിർത്താനാകാത്ത വിധത്തിലേക്ക് ഈ ശീലം നമ്മുടെ ഭാഗമായി മാറുകയും ചെയ്തേക്കാം. മറ്റൊരു പ്രധാന പ്രശ്നം ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ്. തിരക്കിട്ട് ഭക്ഷണം കഴിക്കുന്നവരിൽ ആവശ്യമായ പോഷകങ്ങൾ എത്തില്ല എന്ന് മാത്രമല്ല ദഹന പ്രശ്നങ്ങൾ പതിവാവുകയും ചെയ്യുന്നു. വായിൽ വച്ച് തന്നെ ഭക്ഷണം നല്ലതുപോലെ ചവച്ചരച്ച് വിഘടിക്കപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മാത്രമാണ് മറ്റ് ദഹനാവയവങ്ങളിൽ നടക്കുന്നത്. എന്നാൽ വായിൽ വെച്ച് നടക്കേണ്ട വിഘടനം നടക്കുന്നില്ലെങ്കിലോ? സ്വാഭാവികമായും മറ്റ് ഘട്ടങ്ങളിലെ ദഹന പ്രവർത്തനങ്ങളും അവതാളത്തിലാകും എന്നതും തീർച്ചയായ കാര്യമാണ്. ചിലരിൽ ഭക്ഷണം ധൃതിയിൽ കഴിക്കുന്ന ശീലം മൂലം Type 2 പ്രമേഹം പിടിപെടാനുള്ള സാധ്യതയും ഉണ്ടാകാമെന്ന് വിദഗ്ധർ പറയുന്നു. തിരക്കിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായി വയർ കെട്ടിവീർക്കുന്ന അവസ്ഥ പലരിലും ഉണ്ടാകാറുണ്ട്. ഇത് ഇൻസുലിൻ പ്രവർത്തനത്തെ ബാധിക്കുകയും അതുവഴി Type 2 പ്രമേഹം പിടിപെടുകയും ചെയ്യുന്നു. ഭക്ഷണം തിടുക്കത്തിൽ കഴിക്കുന്നത് കൊണ്ട് പ്രത്യക്ഷമായ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് തൊണ്ടയിൽ കെട്ടിനിന്ന് അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ ഏറെയാണ്. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇതത്ര ചെറിയ വിഷയമായി കണക്കാക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഒരിടത്തിരുന്ന് സാവധാനം രുചിയറിഞ്ഞ് ചവച്ചരച്ച് കഴിക്കുക. ആവശ്യത്തിന് മാത്രം ഒരു നേരം കഴിക്കുക. വീണ്ടും 2 മണിക്കൂറിന് ശേഷം ലഘുവായി കഴിക്കാം. ഇത്തരത്തിൽ ഇടവിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ്. Forward to good health.